കുക്ക് വിത്ത് ആശ നായറിൽ നമ്മൾ ഇന്നൊരു ഫ്രൂട്ട് സലാഡാണ് ചെയ്യുന്നത്. അപ്പം ഫ്രൂട്ട് സലാഡ് ഒരുപാട് രീതിയിൽ ചെയ്യാം, നമുക്ക് വിപ്പ് ക്രീമിൽ ചെയ്യാം, കസ്റ്റേർഡ് ക്രീമിൽ ചെയ്യാം, അല്ലാതെ നമ്മൾ ഐസ്ക്രീമിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യുന്നത് ജെല്ലിൻ്റെ കൂടെ. പക്ഷെ നമ്മൾ ഇന്ന് ഇപ്പോൾ ഫ്രൂട്ട് സലാഡ് ചെയ്യുന്നത് നമുക്ക് ലഞ്ചിനോ ഡിന്നറിനോ നമുക്ക് ഫുഡിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നോയമ്പ് കാലമാണ്, ചൂട് സമയമാണ്, നമ്മുടെ ഫുഡൊക്കെ ഒരുപാട് കുറവല്ലേ കഴിക്കുന്നത്. അപ്പം ഇതുപോലെ ഒരു ഫുഡ് ബൗള് കൂടെ ഉണ്ട്, നമുക്കിപ്പോൾ ക്രീമോ അങ്ങനെയൊന്നും യൂസ് ചെയ്യണ്ട, അപ്പോൾ ഫ്രഷ് ആയിട്ട് സലാഡ് തന്നെ. അപ്പം നമുക്ക് അതിന് എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ, അപ്പം നമ്മളെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് എന്താണ്, രണ്ട് മൂന്ന് ഫ്രൂട്ട്സ് എന്തൊക്കെയുണ്ട് അത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് തരം ഫ്രൂട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അത് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ആപ്പിള് ഇതുപോലെ തൊലിച്ചെത്തി വെള്ളത്തിലിട്ടിരിക്കുവാണ്. ആക്ച്വലി ഇത് പെട്ടെന്ന് ബ്രൗൺ ആവും, അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് അരിഞ്ഞാൽ മതി. അപ്പം സാലഡ്സിന് എപ്പോഴും നമ്മളൊരു ഇച്ചിരി വലിയ ഡൈസസ് ആയിട്ട് വേണം ഫ്രൂട്ട്സൊക്കെ ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രൗൺ ഫ്രൂട്ട് ഞാൻ ഇതിന് മുമ്പേ ഞാൻ നമ്മൾ ഷർബത്ത് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ യൂസ് ചെയ്തിരുന്നു. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ ഇതിൻ്റെ തൊലി എടുക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു ഏതെങ്കിലും ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ആക്ച്വലി ഇതിനകത്ത് തന്നെ സെൽഫ് ഒരു ജ്യൂസ് ഉണ്ട്, നമ്മൾ ഇതിനെ റിമൂവ് ചെയ്യുന്ന ചില സമയത്ത് അത് പൊട്ടിപ്പോവും. അപ്പം നമ്മൾ ആ തൊലി മാത്രം നമ്മൾ അതിനെ എടുത്തിട്ട് ആ ജ്യൂസ് കളഞ്ഞാലെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റോ അതോ നമുക്ക് ആ പിന്നെ അത് അത്ര ഒരു ഫ്ലേവർ അല്ല, നല്ല ടേസ്റ്റ് ആണ് ആ ജ്യൂസിന്. അപ്പം നമ്മൾ ഇതുപോലെ ഏത് പാത്രത്തിൽ നമ്മൾ എടുക്കണം അതിനെ കയ്യിൽ വെച്ചിട്ട് തന്നെ നമ്മൾ അതിൻ്റെ തൊലിയെല്ലാം നമ്മൾ റിമൂവ് ചെയ്യാൻ നോക്കണം. അതുപോലെ തന്നെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് അതിൻ്റെ കണ്ടില്ലേ, ഒരു കട്ട് ഇങ്ങനെ കൊടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെ തൊലി നമുക്ക് കൂളായിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റാം. അതല്ലാതെ ബാക്കി ഫ്രൂട്ട്സ് പോലും നമ്മൾ ഒരുപാട് തിന്ന ലെയർ അതിൻ്റെ, ഇപ്പോഴൊക്കെ നമ്മൾ തൊലി ചെത്തുന്നതെന്ന് പറഞ്ഞാൽ തൊലി എങ്ങനെ ചെത്തല്ലെന്ന് പറയും, പക്ഷേ ആക്ച്വലി ഇപ്പോൾ ഈ കെമിക്കൽസ് കാരണമാണ് നമ്മൾ തൊലിയെല്ലാം ചെത്തുന്നത്. അപ്പം ഇതിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതി, ഇത് നല്ല വെണ്ണം ഇളകിപ്പോരും. അപ്പം അല്ലാതെ ഇതിന് ഒരുപാട് ചെത്തി കളയെല്ലാവരും കേട്ടോ, ഇത് ഇങ്ങനെ യൂസ് ചെയ്യണം. അപ്പൊ അത് ഇത് ഇത്രയും, ബാക്കി ഇനി നമുക്ക് ഇത് ഒരുപാട് സിമ്പിളാണ്. നമ്മളെല്ലാ ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് തിൻ ലെയർ മാത്രം എല്ലാവരും അത് മോളിൽ നിന്ന് മാത്രം ഒന്ന് ചെത്തിയിട്ടെടുക്കാൻ നോക്കണം. അപ്പൊ നമുക്കിനി ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മളൊരു വലിയ ബൗള് മിക്സിങ്ങിന് എടുക്കും. ഞാൻ ആപ്പിളിന്റെ വലിയ കണ്ടില്ല, വലിയ ഡൈസസ് ആണ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം. ഇത് നമ്മൾ തണ്ണിമത്തങ്ങ ഇതുപോലെ കുരു എല്ലാം കളഞ്ഞ് വലിയ ഡൈസസ് ആയിട്ട് തന്നെ, പിന്നെ നമുക്ക് സമയം എടുക്കുന്നെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതെല്ലാം നമ്മൾ ഫ്രിഡ്ജിലാക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം വെള്ളം ഇങ്ങനെ റിലീസായി തുടങ്ങും കേട്ടോ. പിന്നെ മാങ്ങ, ഇതും ഞാനാണെങ്കിൽ വലിയ ഡൈസസ് ആയിട്ടാണ്. അപ്പം നമ്മൾ ഇത്രയും ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടോ ഇപ്പൊ എല്ലാ വീട്ടിൽ ഒരേ മെമ്പേഴ്സ് നമ്മളെല്ലാവരും ഒരേ ഫ്രൂട്ട് എടുക്കും, പക്ഷെ രണ്ട് മൂന്ന് ഫ്രൂട്ട്സ് നമ്മൾ എടുത്താൽ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ളൊരു സലാഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത് ഓറഞ്ച്, അതിൻ്റെ വെള്ള മുകളിലത്തെ തൊലി എല്ലാം കളഞ്ഞ് അകത്തെ കുരുവും കളഞ്ഞ് ഞാൻ ഇതുപോലെ നല്ല ഫ്ലേവറാണ് നമ്മളിങ്ങനെ ഇടുമ്പോൾ. പിന്നെ നമ്മളെ പാം ഫ്രൂട്ട് കണ്ടില്ല, ജ്യൂസ് ഞാൻ ഒട്ടും കളയാതെയാണ് ഞാൻ അതിൻ്റെ തൊലി എല്ലാം കളഞ്ഞിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് മസ്ക് മെലൻ, ഇതെല്ലാം ഞാൻ ചെത്തി അപ്പോൾ തന്നെ ഞാൻ ഫ്രിഡ്ജിലാക്കും. ഇതൊക്കെ ചെറിയ ഓരോ ചെറിയ പീസ് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ. പപ്പയ, കിവി ഒരെണ്ണം, മുന്തിരിങ്ങ കഴുകി ഇതുപോലെ രണ്ടായിട്ട് സ്ലൈസ് ആക്കിയിട്ട്, എന്നാലേ അതിൽ നമുക്ക് ഇടുന്ന ഉപ്പും പഞ്ചസാരയൊക്കെ നല്ല ഇതായിട്ട് വരത്തുള്ളൂ. ഡ്രാഗൺ ഫ്രൂട്ട്, ഇത് ചീക്കു, ഇത് നമ്മളെ അനാറ്, അനാറ് അല്ലെങ്കിൽ പോമഗ്രാനേറ്റ്. ഞാനാണെങ്കിൽ നമ്മൾ ലഞ്ചിന് അല്ലെങ്കിൽ ഡിന്നറിൽ എടുക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിൽ മസാലാസ് എന്തൊക്കെ യൂസ് ചെയ്യുന്നത് അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഫ്രൂട്ട്സിന് ഇറ്റ്സെൽഫ് നല്ല മധുരമുള്ള ഫ്രൂട്ട്സ്, പക്ഷേ ചില ഫ്രൂട്ട്സ് നമ്മൾ സിട്രിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണോ പഞ്ചസാര, പക്ഷെ പൊടിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു അര ടേബിൾ സ്പൂണ് ഉപ്പ്, ക്രഷ് ചെയ്തിട്ടുള്ള ജീരകം, വറുത്തതല്ല കേട്ടോ, വറക്കാത്തതാണ്. പിന്നെ വറുത്ത ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്ത് നമുക്ക് എടുക്കാം. പിന്നെ ക്രഷ് ചെയ്ത പെപ്പർ, അത് ഞാൻ ഇച്ചിരി വലിയ ചെറിയൊരു എരി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇഷ്ടമുള്ളവർക്ക് ചില്ലി ഫ്ലേക്സ് ഇടാം, പക്ഷെ ഞാൻ കുരുമുളക് നല്ല എമൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇത് പുതിന ലീവ്സ്, എൻ്റെ കയ്യിൽ ഡ്രൈഡ് ആണുള്ളത്, നമ്മുടെ കയ്യിൽ അല്ലാതെ തന്നെ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കുഞ്ഞായിട്ട് നമുക്ക് അരിഞ്ഞിടാൻ പറ്റും.
ഇതിപ്പോ നമുക്ക് വലിയവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞു പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല, അപ്പൊ നമ്മൾ ഇതിനെ മിക്സ് ചെയ്യുന്ന എല്ലാ ഫ്രൂട്ട്സും കൂടെ ഇട്ടേന് പഞ്ചസാര ഇട്ട് അതിന് അവർക്ക് ഒരു ബൗള് മാറ്റി അതിൽ ഇച്ചിരി സ്ട്രോബെറി ക്രഷോ കണ്ടൻസ് മിൽക്കോ എന്തെങ്കിലും ഒരു സ്പൂൺ ഒഴിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവർക്കാണ് ഈ സമയത്ത് ഇതൊക്കെ ഒരുപാട് കൊടുക്കേണ്ട ആവശ്യം. അപ്പൊ ഫസ്റ്റ് അവർക്ക് വേണ്ടി എല്ലാവരും മാറ്റണം. പിന്നെ നമുക്കുള്ള മസാലാസ് നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിലൊക്കെ വെള്ളം ഒരുപാട് കാണാം. നമ്മൾ തവി ഇട്ടൊക്കെ ഇളക്കിയാലെന്ന് പറഞ്ഞാൽ സെർവിങ്ങിന് വേണ്ടി മാത്രം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. എന്നാണെന്ന് പറഞ്ഞാൽ അതെല്ലാം ഇങ്ങനെ ഉടഞ്ഞു പോകും. അപ്പൊ നമുക്ക് ആ ഒരു ഇത് വേണ്ട. അപ്പൊ അതിന് നമുക്ക് ഇങ്ങനെ ഒരു നല്ല മിക്സ് കൊടുക്കാം. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. കഴിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ എടുക്കാവൂ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് വാട്ടർ ഉപ്പിട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് വാട്ടർ റിലീസ് ആവും. അപ്പൊ കുറെ സമയം ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്താലും മതി. അപ്പൊ ഇനി നമ്മൾ ഇതിൽ ഒരു ഞാൻ ചെറിയ നാരങ്ങയായതുകൊണ്ട് രണ്ട് നാരങ്ങ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയെല്ലാം ഇട്ട് മിക്സ് ചെയ്താലും കഴിക്കുന്ന സമയത്ത് മാത്രമേ ഉപ്പും നാരങ്ങയും നമ്മൾ യൂസ് ചെയ്യാവൂ. എപ്പോഴാണ് നമ്മൾ സെർവ് ചെയ്യുന്ന അതിനു മുമ്പേ. ഇനി നല്ലവണ്ണം ഒരു മിക്സ് കൊടുത്തു. അടിപൊളി ടേസ്റ്റാണ്, ഫില്ലിംഗ് ആണ്. ഒരു നല്ലൊരു ലാർജ് എമൗണ്ട് ഇത് കഴിച്ച ഒരു ചപ്പാത്തിയോ ഒക്കെ കഴിച്ചാൽ തന്നെ നമ്മൾ ഫുൾ ഡേ ഫില്ലിംഗ് ആണ്. അപ്പൊ ഈ ചൂട് സമയത്തും പിന്നെ ഈ കൊറോണ ടൈമും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ നോയമ്പ് കാലം ഒക്കെയാണ്. അപ്പൊ ഒരു നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ്. പക്ഷെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മാറ്റണം. അവർ ഇത്ര വലിയ ഡൈസസ് കഴിക്കത്തില്ലെങ്കിൽ അവർ കുഞ്ഞ് കഴിക്കുന്ന സൈസിൽ, ഞാനാണെങ്കിൽ നമ്മൾ ഫ്രൂട്ട് ഷർബത്ത് ഉണ്ടാക്കിയ സമയത്ത് കാണിച്ചായിരുന്നു, ആ കുഞ്ഞ് അത് സൈസിൽ മുറിച്ച് പഞ്ചസാര ഇട്ടിട്ട് അവർക്ക് ഇച്ചിരി സ്ട്രോബെറി ക്രഷോ റോസ് സിറപ്പോ അവർക്ക് ഇഷ്ടമുള്ള ജാമോ എന്തെങ്കിലും മിക്സ് ചെയ്ത് പക്ഷെ അവർക്ക് ഫ്രൂട്ട്സ് എല്ലാവരും കൊടുക്കണം മാക്സിമം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഞാൻ സെർവ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവരും കണ്ടുള്ളൂ നമ്മൾ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്തതെന്ന്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് നോക്കുമെന്ന്. നമ്മളെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് വെച്ച് മിക്സ് മാച്ച് ചെയ്ത് പിന്നെ നമ്മളെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ മിക്സ് മാച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഈ കൊറോണ സമയത്ത് എല്ലാവരും ഇത് എല്ലാം ഈ ചൂട് സമയത്തും ട്രൈ ചെയ്ത് പിന്നെ നോയമ്പ് കാലത്തും ഒരുപാട് റിഫ്രഷിംഗ് ആണ്. ഇതെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസ് ലൈക്ക് ഷെയർ ഒക്കെ ആയിട്ട് അവരോരോ സ്നേഹം എന്നെ അറിയിക്കണം. പിന്നെ നമുക്ക് ഒരുപാട് പുതിയ നല്ല കുക്കിംഗ് വീഡിയോസും സലാഡ് റെസിപ്പീസും ഡ്രിങ്ക് റെസിപ്പീസും ആയിട്ട് നമുക്ക് കുക്ക് വിത്ത് ആശ നായറിൽ ഉടനെ കാണാം. താങ്ക് യു.